വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റിക് ലെവലിലായിട്ടൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്രിലിക് പോർ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫ്ലൂയിഡ് ആർട്ട് സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഞാനത് യൂട്യൂബിൽ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്. അത് കണ്ടപ്പോൾ മുതൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. സിമ്പിൾ സാധനമാണ്, പക്ഷെ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സാധനമാണത്. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലൈക്ക് പോറിങ് മീഡിയം വേണം, അക്രിലിക് പെയിൻറ് വേണം, ഡൈ വേണം, ക്യാൻവാസ് വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു സാധനങ്ങളൊക്കെ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിരുന്നതായിരുന്നു. പിന്നെ ഞാൻ ആമസോണിൽ ജസ്റ്റ് സ്കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ ക്യാമലിൻ്റെ ഒരു സ്റ്റാർട്ടർ കിറ്റ്, ലൈക്ക് അക്രിലിക് പോറിൻ്റെ ഒരു സ്റ്റാർട്ടർ കിറ്റ് കാണാനിടെ. അപ്പോൾ അതിനകത്ത് ഒരു ക്യാൻവാസ് വരുന്നുണ്ട്, നാല് പെയിൻറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ഏപ്രിൻ വരുന്നുണ്ട്, പെയിൻറ് ഇതിനകത്താകാതിരിക്കാനുള്ള സാധനം. ഇതെല്ലാം കൂടെ 249 rupees, ഏകദേശം 250 ബക്സിന് സാധനം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഞാൻ സാധനം കണ്ടപ്പോൾ തന്നെ സാധനം ഓർഡർ ചെയ്തു. അത് അക്വ ബ്ലൂ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്, മോണോക്രോം എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു സൺസെറ്റ് വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അത് മൂന്നുമായിട്ടുള്ള കോംബോ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ സിംഗിളായിട്ട് 249 സംതിങ് ആണ്. അപ്പോൾ ഞാൻ അക്വ ആണ് വാങ്ങിച്ചത്, അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്യില്ല, നമ്മൾ ബിഗിനർ ലെവലല്ലേ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അൺബോക്സിങ്ങും ആ പ്രോസസ്സും അത് എങ്ങനെ ആർട്ട് ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രോസസ്സായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അക്രിലിക് പോറ് എന്താന്ന് ഇതുവരെ മനസ്സിലാത്തവർക്ക് ഇത് ഒരു സിമ്പിൾ ആർട്ടാണ്, ഒരു എക്സ്പീരിയൻസും ഒരു കഴിവുമില്ലാത്ത ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആർട്ട് ഫോമാണ് അക്രിലിക് പോറിങ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ അൺബോക്സിങ്. അപ്പം മച്ചന്മാരെ, ഇതാണ് നമ്മുടെ അക്രിലിക് പോറിൻ്റെ ക്യാമലിൻ്റെ കിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിൽ ഫുൾ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. നമുക്കപ്പോൾ ഇത് കട്ട് ചെയ്ത് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ക്യാൻവാസ് എടുത്ത് നോക്കാം. ഇതൊരു 20x20 cm ക്യാൻവാസ് ആണ്, 8x8". അപ്പം മച്ചന്മാരെ, ഇനി നമുക്ക് അടുത്ത് നമുക്ക് പെയിൻ്റ് എടുത്ത് നോക്കാം. പെയിൻ്റ് നമുക്ക് 4 tins വരുന്നുണ്ട്, 4 ഏത് കളറെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അടുത്ത് നമുക്ക് ഏപ്രിൻ എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഏപ്രിൻ, നമ്മുടെ ദേഹത്ത് ഇടുന്നതാണ് പെയിൻറ്റ് പറ്റാതിരിക്കാൻ. ഏപ്രിൻ്റെ ആവശ്യം അത്രയ്ക്കില്ല, പക്ഷേ നമുക്കൊരു ഗ്ലൗസ് കിട്ടിയതിൽ നിന്നാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു, ഗ്ലൗസ് ഇതിനകത്തില്ല. നമുക്കിനി ഓരോ പെയിൻറ്റും ഏതൊക്കെയാന്ന് നോക്കാം. ഇത് നമ്മുടെ ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ടർക്കോയ്സ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ വൈറ്റ്, നമ്മുടെ ലാസ്റ്റ് കളറ് പ്രൂഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് അത് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ന്യൂസ് പേപ്പറോ വേസ്റ്റ് പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ നിന്ന് പെയിൻറ്റ് ഡ്രിപ്പ് ചെയ്ത് താഴെ വീഴാൻ എന്തെങ്കിലും വീഴും, അപ്പോൾ അതിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യൂസ് പേപ്പറോ എന്തെങ്കിലും താഴെ ഇടുന്നത് നന്നായിരിക്കും. ഓക്കെ, നമുക്കിനി ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു 5 cups വേണ്ടി വരും. പേപ്പർ കപ്സ് ആണ് പ്രിഫറബിൾ, എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കപ്സ് എടുത്ത്. 4 cups നമ്മൾ ഈ ക്യാൻവാസിൻ്റെ അടിയിൽ സ്റ്റാൻഡ് പോലെ വെച്ച് അതൊന്ന് എലിവേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് കപ്പ്, ഇതിനകത്താണ് നമ്മളിനി പെയിൻ്റ് എല്ലാം ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഫ്ലോ ഔട്ട് ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഡ്രിപ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിന് നമ്മൾ കപ്പിനകത്തോട്ട് ഈ പെയിൻറ്റ് ഒരു സൈഡ് വഴി ഒഴിച്ചു കൊടുക്കുക. അത് സൈഡ് വഴി ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റുകൾ തമ്മിൽ മിക്സ് ആവാതിരിക്കാനാണ്. ഇപ്പോൾ ഈ പെയിൻ്റ് ആണല്ലേ നല്ല ഫ്ലൂയിഡായിട്ട് പോകുന്നില്ലേ, പക്ഷേ ഈ വൈറ്റിന് മാത്രം അത്ര ഫ്ലൂയിഡ് അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര കട്ടിയായിട്ടിരുന്നതാണ്. അത് ഈ പെയിൻറ്റിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ ഇത് നല്ല ഫ്ലൂയിഡ് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ പെയിൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ
ഇത് നമ്മൾ ഓരോ ലെയറായി ലെയറായി ഇങ്ങനെ പെയിൻറ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ച് കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ലെയർ ലെയർ പോലെ ഇങ്ങനെ വരും. അതാണ് ഈ കപ്പിനകത്ത് ഒഴിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. ഓരോ എന്ത് കളർ വേണമെങ്കിലും ഇങ്ങനെ മാറി മാറി ഒഴിച്ചുകൊണ്ടിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, യുവർ വിഷ്, യുവർ ആർട്ട്, അങ്ങനെ. അപ്പോൾ ഇത് ഈ തന്നിരിക്കുന്ന പെയിൻറ്റില്ലേ, ഈ നാല് കുപ്പികളിലുള്ള പെയിൻറ്റ്, അവർ പറയുന്നത് ഈ നാല് കുപ്പിയിലുള്ള ഫുൾ പെയിൻറ്റ് നമ്മൾ ഈ ക്യാൻവാസിൽ യൂസ് ചെയ്യാനുള്ള പെയിൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പക്ഷേ ഇത് ഫുൾ എടുത്തിട്ടുള്ള ഒരു മുക്കാൽ പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്ത് നമുക്കിഷ്ടമുള്ള കളേഴ്സിലിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ഒരിക്കലും ഈ പെയിൻറ്റ് തമ്മിൽ മിക്സ് ആവരുത്. ഓരോ പെയിൻറ്റും ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. ഓക്കെ, ഈ പെയിൻറ്റ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നല്ല സാറ്റിസ്ഫൈങ് ആണ്. ഓരോ പെയിൻറ്റും ഇങ്ങനെ താഴോട്ട് ഒഴുകിപ്പോയി ലെയർ ലെയറായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ പ്ലാസ്റ്റിക് കപ്പ് എടുത്തത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം പേപ്പർ കപ്പ് എടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റില്ലായിരുന്നു, ഈ ലെയറിങ് ഇങ്ങനെ ആവുന്നതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ പെയിൻറ്റ് ഫുൾ യൂസ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ലെവലായി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ്. ഓക്കെ, എന്നാലും ഒരു മുക്കാൽ വരെ യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. ഇനി നമ്മളിത് ക്യാൻവാസിലേക്ക് ഒഴിക്കാൻ പോകണം. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആ സൈഡില്ലേ, ആ സൈഡ് വഴി ഇങ്ങനെ ഒരു ചെറിയ റൊട്ടേഷൻ രീതിയിൽ ഒഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകണം. നോക്കിയോ, ഒരു ചെറിയൊരു റൊട്ടേഷൻ രീതിയിൽ ഒരു പാറ്റേൺ ഉണ്ടായി വരണം അവിടെ. ഓക്കെ, പാറ്റേൺ ഉണ്ടോ? ഓക്കെ ഓക്കെ, പാറ്റേൺ ഉണ്ടാവുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ കപ്പിലുള്ള എല്ലാ പെയിൻറ്റും ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഈ ക്യാൻവാസിലേക്ക് ഒഴിച്ച് തീർക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിക്കാൻ കേട്ടോ. ഞാൻ ഇപ്പോൾ റൗണ്ട് ഒഴിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ റൗണ്ട് തന്നെ ഒഴിക്കണമെന്നില്ല. അപ്പോൾ ഇനി അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്യാൻവാസ് എടുത്തിട്ട് ഓരോ സൈഡിലേക്കും അത് ഇങ്ങനെ അകക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആക്കി ആക്കി ഈ ഫുൾ ക്യാൻവാസ് അത് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടായി വരുന്നുണ്ടോ? കണ്ടോ, ആ പാറ്റേൺ ഉണ്ടായി വരുന്നുണ്ടോ? അതാണ് നമ്മുടെ പെയിൻറ്റിങ് ഗൈസ്. യെസ്. ഇനി ഈ പാറ്റേൺ ഇങ്ങനെ സ്ട്രെച്ചായി സ്ട്രെച്ചായി ഒരു അടിപൊളി സംഭവം, അതാണ് ഈ പെയിൻറ്റിങ്. ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈ. ആ സാധനം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണുമ്പോൾ തന്നെ മ്യാരകം, വൗ. അപ്പോൾ നമ്മളിത് ഈ ഫുൾ ക്യാൻവാസിൽ ഈ പെയിൻറ്റ് എല്ലായിടത്തും എത്തണം. ഇതിൽ കുറേ പെയിൻറ്റ് ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇറ്റിട്ട് പോകും. അത് അങ്ങനെ പോകണം എന്നാണ്. അപ്പോൾ ആ സൈഡിലല്ല ആ പാറ്റേണിൻ്റെ ഫുൾ ഒരു ഫിനിഷായിട്ട് വരും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും ഇതേപോലെ ഇത് സ്ട്രെച്ച് ചെയ്ത് പതിയെ പതിയെ എല്ലായിടത്തും ആക്കണം. അത് എല്ലായിടത്തും ആകുന്നില്ല, അതവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒഴിച്ച പെയിൻറ്റ് കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുക്കാൽ ഭാഗമെങ്കിലും മിനിമം യൂസ് ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഇങ്ങനെ ആക്കി 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 ഇത് ഫുള്ള് ആക്കിയെടുക്കാൻ നോക്കിയിട്ട് ചിലയിടത്ത് അതായില്ല. അപ്പോൾ ഞാൻ കൈവച്ചൊക്കെ ചിലയിടത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിൽ ഒട്ടും പെയിൻ്റ് ആയില്ല. അപ്പോൾ ഞാൻ ആ കപ്പിൽ ബാക്കിയിരുന്ന കുറച്ച് പെയിൻ്റ് എടുത്ത് ആ സൈഡിൽ വെച്ചിട്ട് ഇതിലൂടെ സ്ട്രെച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ഇടയ്ക്ക് ഒഴിക്കുന്നതുകൊണ്ട് പേടിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ആർട്ടാണ്. നിങ്ങൾ എന്തിപ്പത്തെ ഇതിനകത്ത് ചെയ്താലും അത് ഇതിൻ്റെ യുണീക്ക് ഒരു ഐഡൻറ്റിറ്റി പോലെ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇത് നിങ്ങളുടെ ആർട്ടാണ്, നിങ്ങളുടെ ആർട്ട് പീസാണ്, നിങ്ങളുടെ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതൊരു നല്ല സ്ട്രെസ് റിലീഫിങ്ങും ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോബിയായിട്ട് എടുക്കാം. ഹോബിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആർട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, നല്ല പ്രോഫിറ്റിന് സെല്ല് ചെയ്യാം. അത് നല്ല ഡിമാൻഡും ഉണ്ട്, ഇങ്ങനെയുള്ള ആർട്ട് വർക്കിനൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഹോബിയായിട്ട് ഇത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഹോബി ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഓരോ സാധനങ്ങളും, ക്യാൻവാസിനും പോറിങ് മീഡിയമും പെയിൻറ്റിനും എല്ലാം നല്ല ഇത്തിരി അത്യാവശ്യം വിലയുണ്ട്. പക്ഷേ ആ വില നമുക്കത് സെല്ല് ചെയ്ത് ആ പ്രോഫിറ്റിലൂടെ അത്
നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആർട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ എടുത്ത് ഫില്ലാവാതെ വെള്ള കളറിൽ കളില്ലേ, അത് ജസ്റ്റ് കൈ വെച്ച് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഒരു ഫിനിഷിങ് ടച്ച് വരും, അപ്പോൾ ഒരു കംപ്ലീഷൻ പോലെ തോന്നാം. അപ്പോൾ മറ്റന്മാരെ, നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്തിരി മെസ്സി ആണെങ്കിലും സംഭവം കൊണ്ടോ അടിപൊളിയല്ലേ. എന്താണ്, അപ്പോൾ ഇത് നല്ല വെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊരു 24 hours മാക്സിമം ഒരു 12 hours ഇത് ഉണക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിൽ ഡസ്റ്റും ഒന്നും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ പെയിൻറ് വേസ്റ്റ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പെയിൻറ്റിങ്ങോ എന്തെങ്കിലും ആർട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പെയിൻറ്റിങ് അല്ലേ, ഇപ്പോൾ വീടിൻ്റെ പുറത്ത് ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും വരയ്ക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, ബട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു കഴിവില്ല, ഒരു മണ്ണാങ്കട്ടയില്ലെന്ന്. കണ്ടില്ലേ, അവസാനം വരച്ച് വരച്ച് എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇത് കണ്ടിട്ട് എന്നെ അടിച്ച് കൊല്ലായിരുന്നു മതിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു കഴിവും വേണ്ട ഇത് വരയ്ക്കാൻ ചെയ്യാൻ. അപ്പോൾ ഇത് ഡ്രൈ ആയിക്കട്ടെ, ഒരു 24 hours എടുക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഒരു പോൾ പോലെ ചോദിച്ചു, ആൾക്കാർ ഇതിനെ എത്ര പേ ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഒരു പോസ്റ്റ് ഇട്ട് ചോദിച്ചു. അതിനെ കിട്ടിയ ആൻസേഴ്സ് വളരെ ഫണ്ണി ആയിരുന്നു. എൺപത്തഞ്ച് പേര് കണ്ടിട്ടുണ്ടെങ്കിലും 4 പേരെ റിപ്ലൈ തന്നിട്ടുള്ളൂ. ആ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് 4 പേര് പറഞ്ഞേക്കുന്ന എമൗണ്ടിൻ്റെ ഒരു ആവറേജ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിന് എത്ര ഒരു എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടെന്ന് നമുക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ. അപ്പോൾ ഡിവൈഡ് ബൈ 4. ഓക്കെ, 2530 rupees ഗായ്സ് നമ്മുടെ പെയിൻറ്റിങ്ങിന്. നമ്മൾ മുടക്കിയതിൻ്റെ 10 irattiyaanu. ഓ മൈ ഗാഡ്. അപ്പോൾ ആഫ്റ്റർ 24 hours നമ്മുടെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് ഡ്രൈ ആയി ഉണങ്ങി സെറ്റായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്കിത് ആ ഡ്രൈ ആകുമ്പോൾ ആ ഒരു ഗ്ലോസിനെസ് പോവും, നമ്മൾ ആ വെറ്റായിട്ടിരിക്കുന്ന ഗ്ലോസിനെസ് പോവും. അത് തിരിച്ചു വരാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വാർണിഷോ അല്ലെങ്കിൽ ക്ലിയറസിനോ അതിൻ്റെ മേളിൽ തേക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ അക്രിലിക് പോർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആർട്ട് പെയിൻറ്റിങ്. അപ്പോൾ ഇത് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. അപ്പോൾ ഇത് ആൾക്കാർക്ക് വാങ്ങിച്ചുകൊടുക്കുക, ഗിഫ്റ്റ് ആയിട്ട് വാങ്ങുക, ഹോബി ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ നിങ്ങൾക്കായിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഇച്ച് പോയോ മണി സൈനിങ് ഔട്ട്. ബൈ.